നമസ്കാരം ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. ഇതനുസരിച്ച് മുഖ്യപ്രതി പൾസർ സുനിയുടെ ശബ്ദ സാമ്പിൾ അന്വേഷണ സംഘം വീണ്ടും ശേഖരിക്കുകയാണ്. പ്രസ്തുത കേസിലെ മാപ്പു സാക്ഷിയും പൾസർ സുനിക്കൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന തൃശൂർ സ്വദേശി ജിൻസന്റെ ശബ്ദ സാമ്പിൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു. ഇത് ഉടനെ തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ദിലീപിനെതിരെ സംവിധായകൻ ബാലചന്ദ്രൻകുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് പൾസർ സുനി ജിൻസനെ ജയിലിൽ നിന്ന് ഫോണിൽ വിളിച്ചത്. തന്റെ ആശങ്കകളെ കുറിച്ചായിരുന്നു സുനി സംസാരിച്ചത്. ഈ വിവരം പുറത്തു വന്നതോടെയാണ് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചത്. ഫോൺ സംഭാഷണത്തിലുള്ളത് ഇരുവരുടെ ശബ്ദമാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനാണ് സാമ്പിൾ പരിശോധനയിലൂടെ അന്വേഷണ സംഘത്തിന്റെ ശ്രമം. പൾസർ സുനിയുടെ ശബ്ദ സാമ്പിൾ നേരത്തെ ശേഖരിച്ചിരുന്നു. എന്നാൽ ഉറപ്പാക്കുവാൻ വേണ്ടി ഒരിക്കൽ കൂടി പരിശോധിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം കൂടുതൽ ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലായിരിക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുക. ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവന്റെ മൊഴി വീട്ടിലെത്തി എടുക്കുമെന്നും അതിനുശേഷമായിരിക്കും തുടർ നടപടി ആലോചിക്കുക എന്നുമാണ് ലഭിക്കുന്ന വിവരം. കേസിലെ മറ്റു പ്രതികളായ ദിലീപിന്റെ സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സുരാജ് എന്നിവരെ ക്രൈംബ്രാഞ്ച് ഉടൻ ചോദ്യം ചെയ്തേക്കും. ചില നിർണായക കോടതി രേഖകൾ ദിലീപിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ കോടതി ജീവനക്കാരെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ഇതിൽ കോടതിയിൽ എത്തുന്ന തൊണ്ടിമുതലിന്റെ ചുമതലയുള്ള ക്ലർക്ക്, ശിരസ്ദാർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ചോദ്യം ചെയ്യുക. ദിലീപിന്റെ ഫോണിൽ നിന്ന് രഹസ്യമൊഴി ഉൾപ്പെടെയുള്ള രേഖകൾ കണ്ടെത്തിയെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു. അതിനാൽ ഇവരെ ചോദ്യം ചെയ്യാനുള്ള അനുമതി തേടി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിച്ചെങ്കിലും പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ലെന്ന് കോടതി അറിയിച്ചു. ദിലീപിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ കോടതി രേഖകൾ ഹാജരാക്കാൻ പ്രത്യേക കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനിടെ നടിയെ ആക്രമിച്ച കേസിലെ നാലാം പ്രതി വിജീഷ് നൽകിയ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞു. വിചാരണ അനന്തരമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. ജാമ്യം അനുവദിച്ചുകൊണ്ടായിരുന്നു കോടതി ഇന്ന് വിധി പറഞ്ഞത്. ജാമ്യം നൽകാതെ ജയിലിൽ പാർപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് ഹർജിയിൽ വിജീഷ് ചൂണ്ടിക്കാട്ടി. നടിയെ ആക്രമിക്കാനുള്ള സംഘത്തിൽ ഒന്നാം പ്രതി പൾസർ സുനിയോടൊപ്പം അത്താണി മുതൽ വാഹനത്തിൽ വിജീഷും ഉണ്ടായിരുന്നു. പൾസർ സുനിയും വിജീഷ് ഒഴികെ കേസിലെ മറ്റു പ്രതികൾ നേരത്തെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. കേസിലെ സാക്ഷി സാഗർ വിൻസെന്റ് പോലീസ് പീഡനമാരോപിച്ച് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ ക്രൈംബ്രാഞ്ച് DYSP ബൈജു പൗലോസ് ഭീഷണിപ്പെടുത്തുന്നെന്ന് ആരോപിച്ചാണ് ഹർജി നൽകിയിരുന്നത്. അതേസമയം സാഗറിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തുടരന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിനെ ഹാജരാക്കാൻ അന്വേഷണ സംഘം നൽകിയ നോട്ടീസിലെ തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാവ്യാമാധവന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്രസ്ഥാപനമായ ലക്ഷ്യയിലെ മുൻ ജീവനക്കാരനായിരുന്നു സാഗർ വിൻസെന്റ്. കൃത്യമായ പദ്ധതികളോടെ മുന്നോട്ടു പോയി തെളിവുകളുടെ ആധികാരികത ഊട്ടിയുറപ്പിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം.